നമസ്കാരം ഈ ലോക്ക്ഡൗൺ കാലത്തെ ഈ കൊറോണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാലത്തെ ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല സ്കൂളുകൾ കൃത്യമായി തുറക്കാൻ സാധിക്കുന്നില്ല പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ കുട്ടികൾക്ക് പഠനം അടുത്ത വർഷം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ് ഓൺലൈൻ സമ്പ്രദായങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്യാം എന്ന് പറയുമെങ്കിലും അത് എത്ര കുട്ടികൾക്ക് സാധാരണക്കാരായ കുട്ടികളുടെയെല്ലാം വീട്ടിൽ കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് കണക്ഷനും ഒന്നും ഉണ്ടാകണമെന്നില്ല അതുപോലെ അത് ടീച്ചർമാർക്കും അധ്യാപകർക്കും ഒക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് സ്വകാര്യ സ്കൂളുകളുടെയും സർക്കാർ സ്കൂളുകളുടെയും ഒക്കെ സ്ഥിതി ഏതാണ്ട് സമാനം തന്നെയാണ് നമുക്ക് ഈ സ്കൂളുകളിൽ സ്കൂളുകളിൽ കുട്ടികളെ പഠിക്കാൻ വിടുമ്പോൾ സാധാരണഗതിയിൽ ഫീസ് കൊടുക്കണം സ്വകാര്യ സ്കൂളുകളിൽ അല്ലേ അത് ഒരു മുറ പോലെ നടക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളെ ചില സ്കൂളുകൾ ക്യാപിറ്റേഷൻ ഫീ ഡൊണേഷൻ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെ വാങ്ങാറുമുണ്ട് പക്ഷേ ഈ ലോക്ക്ഡൗൺ കാലത്ത് എല്ലാ രക്ഷകർത്താക്കളും മിക്ക രക്ഷകർത്താക്കളും കൃത്യമായി ജോലിയോ വരുമാനമോ ഒന്നുമില്ലാതെ കഴിയുന്ന ഒരവസരത്തിൽ സ്കൂളുകൾ ക്രമാതീതമായി ഫീസ് കൂട്ടിയാൽ സ്വകാര്യ സ്കൂളുകൾ ക്രമാതീതമായി ഫീസ് കൂട്ടിയാൽ എന്ത് ചെയ്യും സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരം സംവിധാനങ്ങൾ ഫീസ് കൂട്ടുന്നതും അതുപോലെയുള്ള സംവിധാനങ്ങളൊന്നും അരുത് എന്ന് സർക്കാർ തന്നെ പറഞ്ഞിരിക്കുമ്പോൾ ക്രമാതീതമായി കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് 700 രൂപയോളം ഫീസ് ഈ ടെർമിനൽ ഫീസ് ഇനത്തിൽ ഒരു വിദ്യാലയം കൂട്ടിയിരിക്കുന്നു തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളിൽ ഒന്നായ ക്രൈസ്റ്റ് നഗർ സെൻട്രൽ സ്കൂൾ കവടിയാർ തിരുവനന്തപുരം ഈ സ്കൂളുകാരാണ് സ്കൂൾ മാനേജ്മെൻറ്റാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അതായത് മൂന്നാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് ടെർമിനൽ ഫീസായി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 700 രൂപ അധികം കൂട്ടിയത് അത് വ്യക്തമായി തന്നെ അത് ഒരു ചൂഷണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഈ നനഞ്ജനം കുഴിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ വേണ്ട രീതിയിൽ കുട്ടികളെ കിട്ടിയില്ല അല്ലെങ്കിൽ ഫീസ് കിട്ടുന്നില്ല ഡൊണേഷൻ വാങ്ങാൻ പറ്റുന്നില്ല അതിനു പകരം വരുന്ന കുട്ടികളുടെ കയ്യിൽ നിന്ന് മാക്സിമം ഊറ്റിയെടുക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഇത് എത്തുകയാണെന്നാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത് തീർച്ചയായും രക്ഷിതാക്കളുടെ ആരോപണം അവരുടെ പരാതി തീർച്ചയായും വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെയുള്ള കേന്ദ്രങ്ങളൊക്കെ തന്നെ കാര്യമായി ഇടപെടേണ്ടതാണ് അന്വേഷിക്കേണ്ടതാണ് എന്നാണ് രക്ഷകർത്താക്കളുടെ ഭാഷ്യം ഒരു രക്ഷകർത്താവ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറയുന്നില്ല പേര് പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്വകാര്യത അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടതാണ് ഒരു രക്ഷിതാവ് തത്വമി ന്യൂസിനോട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചു ആ പ്രതികരണത്തിലേക്ക് സർക്കാർ നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ടാണ് ഈ ലോക്ക്ഡൗൺ കാലയളവിൽ തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സെൻട്രൽ സ്കൂളിൽ ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഓരോ ടേമിനും 700 രൂപ വീതമുള്ള വർധന വരുമാനത്തിൽ കുറവ് വന്നിട്ടുള്ള എന്നെ പോലെയുള്ള രക്ഷിതാക്കളെ തികച്ചും ബുദ്ധിമുട്ടിലാക്കുന്ന അവസ്ഥയിലാണ് അതായത് മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് 700 രൂപയിലധികം വർധന വരുത്തിയിരിക്കുന്നു ഫീസിന്റെ കാര്യത്തിൽ അങ്ങനെ എത്ര കുട്ടികളുണ്ട് എത്ര ക്ലാസ്സുകളുണ്ട് എത്ര എത്രയായി വരുമാനം എല്ലാവരും ബുദ്ധിമുട്ടിലല്ലേ ജോലിയില്ലാത്തവരുണ്ട് അന്നന്ന് ജോലിക്ക് പോകുന്നവർക്ക് ജോലിയില്ല പലരും പട്ടിണിയിലാണ് എന്ന് പറഞ്ഞ് കുട്ടികളെ നല്ല സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ അവർക്ക് ആഗ്രഹമില്ലേ അപ്പോൾ ആ സ്കൂളുകാർ രക്ഷിതാക്കളുടെ ഒപ്പം നിൽക്കുകയല്ലേ വേണ്ടത് അവരോട് സഹകരിക്കുകയല്ലേ വേണ്ടത് വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കി മാറ്റുന്ന ഒരു തന്ത്രമല്ലേ ഇത് എന്ന് രക്ഷകർത്താക്കളോ സാധാരണക്കാരോ ചോദിച്ചു പോയാൽ തെറ്റുണ്ടോ നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതൊരു കച്ചവടമല്ല അതൊരു സേവനം കൂടിയാണ് ലാഭം നോക്കിയല്ല വിദ്യാലയങ്ങൾ പ്രവർത്തിക്കേണ്ടത് ലാഭം നോക്കിയല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തേണ്ടത് ഇതൊക്കെ നമുക്ക് പറയാം എങ്കിൽ പോലും ഇപ്പോൾ അവർക്ക് അവരുടേതായ ചിലവുകൾ ഉണ്ടാകും അംഗീകരിക്കുന്നു ടീച്ചർമാർക്ക് ശമ്പളം കൊടുക്കണം മറ്റു കാര്യങ്ങളുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റില്ലേ ഒരു അതിനൊക്കെ ഒരു മാനദണ്ഡമില്ലേ അതിനൊക്കെ ചില നിയന്ത്രണങ്ങളില്ലേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇങ്ങനെ ക്രമാതീതമായ ഫീസ് വർധന ഒരിക്കലും ഒരു രക്ഷിതാവിനും അംഗീകരിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല തീർച്ചയായും ഇത് ശക്തമായി തന്നെ ഇത് ആലോചിക്കേണ്ടതാണ് ക്രൈസ്റ്റ് നഗർ സ്കൂൾ അധികൃതർ ഇത് ആലോചിക്കണം അവരുടെ മാനേജ്മെന്റ് കമ്മിറ്റി ഇത് ആലോചിക്കണം സർക്കാർ സംവിധാനങ്ങൾ ഇത് പരിശോധിക്കേണ്ടതുമാണ് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്